ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു കറി ലീവ്സ് കിച്ചൻ. ഇന്ന് സദ്യ റെസിപ്പിയിൽ ഞാൻ കാണിക്കുന്നത് ഓലൻ ഉണ്ടാക്കുന്നതാണ്. ഓലൻ സദ്യയിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു വിഭവം തന്നെയാണ്. ഓലൻ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അതിനുവേണ്ടി ഞാനിവിടെ അര കപ്പ് വൻപയർ കുതിർത്തി എടുത്തിട്ടുണ്ട്. നല്ലതുപോലെ കഴുകി എടുത്തിട്ടുള്ള വൻപയർ ഞാൻ കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് വേവുന്നതിന് ആവശ്യമായിട്ടുള്ള ഒരു കപ്പ് വെള്ളവും കൂടി ഒഴിച്ച് നമുക്ക് കുക്കർ അടച്ച് നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുക്കാം. ഒട്ടും തന്നെ കുഴഞ്ഞു പോകാത്ത രീതിയിൽ വേണം ഇത് വേവിച്ചെടുക്കാൻ. ഇനി മറ്റൊരു പാനിലേക്ക് 2 കപ്പ് കുമ്പളങ്ങ ചെറുതായിട്ട് അരിഞ്ഞെടുത്തതാണ്, അതിട്ട് കൊടുക്കാം. ഇതോടൊപ്പം 3 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 1 കപ്പ് 2/2 പാലാണ് അത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. തേങ്ങയുടെ 2/2 പാലാണ് ഇത് വേവിച്ചെടുക്കേണ്ടത്. ഇത് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നമുക്ക് അടച്ചൊന്ന് വേവിച്ചെടുക്കാം. ഒട്ടും തന്നെ കുഴഞ്ഞു പോവാത്ത രീതിയിൽ വേണം ഇത് വേവിച്ചെടുക്കാൻ. ഇനി നമുക്ക് പയർ വെന്തോന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇവിടെ പയറെല്ലാം നല്ലതുപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്, കുഴഞ്ഞു പോയിട്ടുമില്ല. ഇനി നമുക്ക് ഈ വെള്ളം കളഞ്ഞിട്ട് നല്ലതുപോലെ ഒന്ന് വാർത്തെടുക്കാം. നമ്മുടെ കുമ്പളങ്ങയും വെന്ത് വന്നിട്ടുണ്ട്. നമ്മൾ വേവിച്ച് വാർത്ത് വെച്ചിരിക്കുന്ന പയർ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി പയറും കുമ്പളങ്ങയും കൂടെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതിനാവശ്യമായിട്ടുള്ള കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്കിതൊന്ന് അടച്ച് ഒന്ന് വേവിച്ചെടുക്കണം. ഒട്ടും തന്നെ കൊഴിഞ്ഞു പോവാത്ത രീതിയിൽ വേണം ഇത് വേവിച്ചെടുക്കാനായിട്ട്. 2 മിനിറ്റ് ഒന്ന് വേവിച്ചെടുത്താൽ മതി. 2 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഇതിലേക്ക് 1 കപ്പ് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം. ഇതോടൊപ്പം കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം. അതിനുശേഷം 1 ടേബിൾ സ്പൂൺ പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുത്ത് നമുക്ക് തീയൊന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം. തേങ്ങാപ്പാൽ ഒന്ന് ചൂടായി വന്നാൽ മാത്രം മതി. നമ്മൾ തീ ഓഫ് ചെയ്ത് ഇത് കുറച്ച് നേരം ഇങ്ങനെ അടച്ച് തന്നെ വെച്ചിരിക്കണം. എങ്കിലേ കറിവേപ്പിലയുടെയും പച്ച വെളിച്ചെണ്ണയുടെയും ഒക്കെ മണം കറിയിലോട്ട് ഇറങ്ങി പിടിക്കത്തുള്ളൂ. സദ്യയിലെ പ്രധാനപ്പെട്ട വിഭവമായ ഓലനും തയ്യാറായി കഴിഞ്ഞു. ഈ ഓണത്തിന് എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. അതിനുശേഷം അഭിപ്രായങ്ങൾ അറിയിക്കുകയും വേണം. ഇനി മറ്റൊരു ഓണസദ്യ റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. ബൈ.